ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടൊരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ തുണ്ടമ്പീനാണ് എടുത്തേക്കുന്നത്. ആ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പുരസം മാറ്റണം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് ചെയ്യുമ്പോൾ സമയം എടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നാമത് ഇത് മീൻ വളരെ സോഫ്റ്റായിട്ടിരിക്കുന്നത് വെള്ളത്തിലിട്ടതുകൊണ്ട് അപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇത് എണ്ണയൊഴിച്ച് വറുത്തെടുക്കണം. നെക്സ്റ്റ് പരിപാടി, അപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു, ഒരു ചീനച്ചട്ടിയിലേക്ക്. പിന്നെ ഓരോന്നിട്ട് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ വരെ നന്നായിട്ട് മുരിച്ച് വറുത്തെടുക്കണം. ഇത് സെക്കൻഡ് റൗണ്ട് മീനാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ എടുത്തു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പം അച്ചാറിനൊരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഇത് കുറച്ചൊന്ന് ഇളക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടു. ഇനിയിട്ട് ഒരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ ഒരു ബ്രൗൺ കളർ വരെ, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വിനാഗിരിയാണ്. വിനാഗിരിയും കൂടെ ഒഴിച്ചു. അതിന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്. പിന്നെ ഇതിലേക്ക് വറുത്ത് വെച്ച മീനും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളമായിരിക്കണം. അപ്പോൾ അത് ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.